നമസ്കാരം, ഞാൻ ദീപ ജോസ്. മെഡിക്കൽ കോളേജിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ ചുരുളഴിക്കാനാവാത്ത വിധം ദുരൂഹതകൾ എന്ന് സൂചന. സിസിടിവി ദൃശ്യങ്ങളിൽ വിശ്വനാഥനെ മർദ്ദിക്കുന്ന രംഗങ്ങൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. പട്ടികജാതി ഗോത്ര കമ്മീഷൻ കോഴിക്കോട് സിറ്റിംഗ് നടത്തിയപ്പോഴാണ് പരസ്പര വിരുദ്ധ മൊഴികൾ പലരും നൽകിയത്. മോഷണക്കുറ്റം ആരോപിച്ച് വിശ്വനാഥനെ ആൾക്കൂട്ടം ചോദ്യം ചെയ്തു തുടങ്ങിയത് രാത്രി 11:00-ഓടെയാണ്. അതിനാൽ മെഡിക്കൽ കോളേജിൽ രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന SC ST പ്രൊമോട്ടർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. വിശ്വനാഥന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് CCTV കാണാം. എന്നാൽ കൂടി നിന്നവരെ തിരിച്ചറിയാനായിട്ടില്ല. 2 മണിക്കൂറോളം വിശ്വനാഥൻ അവിടെ നിൽക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിശ്വനാഥനെ ചോദ്യം ചെയ്തതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. വിശ്വനാഥനാണ് പരാതി പറഞ്ഞതെന്നും സെക്യൂരിറ്റി വിശദീകരിക്കുന്നു. സംഭവത്തിൽ സെക്യൂരിറ്റിക്കാർ ഇടപെട്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. പണവും മൊബൈലും നഷ്ടപ്പെട്ടുവെന്നും അത് വിശ്വനാഥൻ മോഷ്ടിച്ചുവെന്നും ആരോപണം ഉയർത്തിയ വ്യക്തി ആരാണെന്ന് ആർക്കും അറിയില്ല. പോലീസ് അന്വേഷണത്തിൽ ഇവർ ആരാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പണവും മൊബൈലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരാകട്ടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. വിശ്വനാഥന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. വിശ്വനാഥനെ കാണാനില്ലെന്ന വിവരം ലഭിച്ച ഫയർഫോഴ്സ് അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. കിണറ്റിലാണ് പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ സ്ഥലത്തിന് അടുത്തുള്ള മരത്തിലാണ് മൃതദേഹം തൂങ്ങി നിന്നത്. എന്നാൽ ഫയർഫോഴ്സ് താഴേക്ക് മാത്രമാണോ നോക്കിയത്? മരത്തിന് മുകളിലേക്ക് അവർ നോക്കിയില്ലേ എന്നാണ് ഉയരുന്ന വിമർശനം. മെഡിക്കൽ കോളേജ് അധികൃതരാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയിച്ചത്. അങ്ങനെ അറിയിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. രാത്രി 12:30 വാക്കാൽ പരാതി നൽകിയെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് രാത്രി 1:10 വരെ വിശ്വനാഥൻ മെഡിക്കൽ കോളേജിന്റെ മുന്നിലുണ്ട്. ഈ സംഭവത്തിൽ പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും ഗുരുതര വീഴ്ച വരുത്തിയെന്ന് പട്ടികജാതി ഗോത്ര കമ്മീഷന് ബോധ്യമായിട്ടുണ്ട്. വിശ്വനാഥന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയുന്നത്. ആത്മഹത്യ ചെയ്യാൻ മാത്രം അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസാണ്. എന്നാൽ പോലീസ് ആദ്യം മുതൽ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ലെന്നാണ് വിമർശനം. മെഡിക്കൽ കോളേജ് അധികൃതർ വിശ്വനാഥന് മാനുഷികമായ യാതൊരു പരിഗണനയും നൽകാൻ തയ്യാറായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വിശ്വനാഥനെ ആളുകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ച് സുരക്ഷാ ജീവനക്കാർ വിശ്വനാഥനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ വിശ്വനാഥൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു എന്ന് വിശ്വനാഥന്റെ ഭാര്യയുടെ മാതാവ് ആരോപിച്ചിരുന്നു. ബുധനാഴ്ചയാണ് വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.